എന്നെ ഉറക്കി കിടത്തിയിട്ട് അവള് വേലിയാടി ഇങ്ങോട്ട് പോന്നിട്ടുണ്ടാവും. കാശ് കൊടുത്തിട്ടായാലും ശരി, എനിക്ക് എവിടെന്തെങ്കിലും ഒരു പെണ്ണിനെ വേണം. ഇത്ര പെട്ടെന്ന് ഒരു പെണ്ണിനെ തപ്പിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോവും. നിനക്ക് ഇതല്ലാതെ ഇവിടെ വേറെന്താ പണി? പറഞ്ഞ പോലെ ചെയ്ത രണ്ടു ദിവസം സമയം ഞാൻ തരും, അതിനുള്ളിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ എനിക്ക് കിട്ടിയേ പറ്റൂ. അയ്യേ കാമപ്രാന്തൻ, നിനക്ക് കാര്യം നടന്നാ പോരെ, മണി മണിയായിട്ടുള്ള പെണ്ണിനെ ഞാൻ കൊണ്ടുതരും. മാമത്തണ്ടി ജീവ, നമുക്ക് പറ്റിയ ഒരു പെണ്ണ് നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. ആര്? നല്ല ലക്ഷണമൊത്ത പെണ്ണാവള്, നമ്മുടെ കർത്താവിന്റെ ഭാര്യ തിലോത്തമ. ഊട്ടിയില് പെണ്ണുങ്ങൾക്ക് ഇത്ര ദാരിദ്ര്യം, ഇതില് ജീവന് പറ്റിയ ഒരു ഫിഗറും കാണുന്നില്ലല്ലോ. പശുവാണ് സകുന, കൊള്ളാം. എന്താ പേര്? ശ്യാമള. മലയാളി തന്നെ. ഞാൻ ശത്രുഘ്നൻ. പഠിക്കാണോ? അല്ല, പഠിപ്പിക്കുക. എവള് ജീവന് നല്ല ചേർച്ചയായിരിക്കും. ജീവ, ഞാൻ നിനക്ക് വേണ്ടി അല്പം തറയാവാൻ പോവാ. എന്തേ? ഏയ് ഒന്നുമില്ല, വരൂ നമുക്ക് അല്പം മാറി ഇന്ന് സംസാരിക്കാം. ഇവിടെ ആവുമ്പോ എന്തിനു പേടിക്കുന്നത്? പറഞ്ഞോളൂ. പേടി ഉണ്ടായിട്ടല്ല, ആവശ്യക്കാരൻ ഞാനല്ല, എന്റെ ഒരു ഫ്രണ്ടാ. അത് ശരി, അപ്പൊ ബ്രോക്കർ ആണല്ലേ. ജീവ, നീ എന്നെ ഒരു ബ്രോക്കർ ആക്കി അല്ലേ. എന്നാലും കുഴപ്പമില്ല, കാര്യം നടന്നാ മതി. അല്ല നമുക്ക് പോവാം. എന്തിനാ വിസിൽ അടിക്കുന്നത്? ടീച്ചർ ആണെന്ന് പറഞ്ഞിട്ട് കണ്ടക്ടർ അല്ലേ? പ്രൈവറ്റോ പബ്ലിക്കോ? അല്ലടാ, റിപ്പബ്ലിക് ആണ്. ലേഡി പോകുമ്പോ എന്തൊരു സ്മാർട്ട് ആയിരുന്നു. എന്താടാ വിളിക്കുന്നത്? നിനക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്തത്. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന പെണ്ണുങ്ങളെ പഞ്ചാരടിച്ചിട്ട് അല്ലടാ സുഹൃത്തിനെ സഹായിക്കുന്നത്. കേട്ടല്ലോ ജീവ, ഈ പൗലോസേട്ടനൊരു ചാൻസ് ഇതാ. നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഈ പൗലോസേട്ടൻ നിർത്തുതരാം. ശ്വാസം വിട്. ജീൻസ് എന്റെയാണ്. ബനിയനെങ്ങാനും കീറിയ കൂളിംഗ് ഗ്ലാസ് പൊട്ടാതെ ഞാൻ നോക്കിക്കോളാം. സ്വന്തം തന്നെ. എന്ത് ഷഡ്ഡി വേദന ഇപ്പോഴുണ്ടാ? ഒരുപാട് ചിരിക്കണ്ട, എന്റെയാ. തമിഴ് മക്കൾ ഗവനത്തിക്ക്, മെന്റൽ ഹോസ്പിറ്റലിൽ ഇരുന്ന് ഒരു പെൺ മനനോയാളി തപ്പിച്ചു വിട്ട മലയാളികളുടെ ശ്രദ്ധയ്ക്ക്, കാന്താശുപത്രിയിൽ നിന്നും മനോരോഗിയായ ഒരു സ്ത്രീ പുറത്തു ചാടിയിരിക്കുന്നു. അസാധാരണമാംവിധം അക്രമാസക്തയാണ് ഇവർ. അതുകൊണ്ട് ജനങ്ങളെല്ലാവരും ജാഗ്രതയോടിരിക്കണം. വാൾ, പേനാക്കത്തി, ബ്ലേഡ്, കുപ്പിച്ചെല്ല് തുടങ്ങിയ മാരകായുധങ്ങൾ കണ്ടാൽ ഇവൾ ചേട്ടാ, ഈ സൂയിസൈഡ് പോയിന്റിലേക്കുള്ള വഴി ഏതാ? കുട്ടിക്ക് അവിടെ ആരാ ഉള്ളത്? എനിക്ക് കൂട്ടുകാരായിട്ട് അവിടെ ഒരുപാട് ആത്മാക്കളുണ്ട്. അപ്പൊ കുട്ടി ആത്മഹത്യ ചെയ്യാൻ പോവാ? അതെ. ജീവ, ഈ ചാരങ്കാട്ട് പൗലോസ് ശത്രുവിനെ പോലെ വെറും കുണാപ്പനല്ല എന്ന് ഇന്ന് നിനക്ക് മനസ്സിലായി. പറഞ്ഞതൊക്കെ നല്ല ഓർമ്മയുണ്ടല്ലോ. പിന്നെ ഒരു കാര്യം, ഇവിടെ ഒരു ഭ്രാന്തനുണ്ട്, അവൻ വല്ല വിഡ്ഢിത്വം എഴുന്നള്ളിച്ച ഒന്നും തോന്നരുത്. എനിക്ക് ഭ്രാന്തന്മാരെ വലിയ ഇഷ്ടമായിട്ടാ. വേദനയൊക്കെ മാറിയോ? ഹലോ, ഇവിടുത്തെ കുക്ക. ഗുഡ് മോർണിംഗ്. ഹായ്, എങ്ങനെയുണ്ട് ശത്രു? അയ്യോ, ഞാൻ നിങ്ങളെ ശത്രു അല്ല, മിത്രമാണ്. ചേട്ടാ, ഇതാണോ എന്റെ ഭർത്താവ്? അതെ. ആക്ടിങ് ആക്ടിങ്. നിങ്ങളുടെ ഭാര്യയാവാൻ എനിക്ക് സമ്മതമാണ്. എന്താ പേര്? മിസ് നീലി. എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു. നീലി സന്തോഷത്തോടു കൂടി സമ്മതിച്ചു. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. വേദന കുറവുണ്ടോ?
എന്നെ ഒരിക്കൽ പരിചയപ്പെട്ടാൽ പിന്നെ ആരും എന്നെ മറക്കില്ല. നാടക നടിയ കലാനിലയത്തിൽ ഉണ്ണിയാർച്ചയായിട്ട് അഭിനയിച്ചിട്ടുള്ള നീലി കാണട്ടെ കാണട്ടെ. അയ്യോ ഞാൻ നീലിയല്ലേ, നീലകണ്ഠൻ, മംഗലശ്ശേരി നീലകണ്ഠൻ, കൊണ്ടും കൊടുത്തും കയ്യറപ്പ് തീർന്ന മംഗലശ്ശേരി നീലകണ്ഠൻ. അസുരന്റെ വീര്യവും ദേവന്റെ പുണ്യവും ഒത്തുചേർന്ന ജന്മം. എന്നോടാ കളി, ഏ ബാബാവിനെയും കണ്ടില്ലേ ഇവിടെ നീലി കലക്കും. എന്താടോ വാര്യരേ ഞാൻ ഇങ്ങനായത്? ഞാൻ വാര്യരല്ല പൗലോസ, നീ എന്താ ഇങ്ങനെയായ എനിക്കറിയില്ല. ശേഖരൻ, മുണ്ടക്കൽ ശേഖരൻ, എന്നും മംഗലശ്ശേരി നീലകണ്ഠന്റെ അധപ്പതനം സ്വപ്നം കണ്ട് കഴിയുന്നവൻ. വിടില്ല ഞാൻ ഭ്രാന്തത്യ ജീവാ ഓടിക്കോടാ. എന്നെ പോലെ എഫിഷ്യന്റ് ആയ ഇൻസ്പെക്ടർമാരുടെ ഒരു ഗതികേട്. മേളി നില ഉദ്ദണ്ഡന്മാർക്ക് ഓർട്ടാ മതിയല്ലോ, ചത്താലും പ്രാന്താശുപത്രി പുറത്തിയാടിയാലും ജോലി ഞങ്ങളെ പോലുള്ളവന്മാർക്ക്. ആ പ്രാന്തി തമ്പാനൂർ തമ്പാ പൊക്കും പൊക്കി ആദ്യം ചെയ്യാൻ പോകുന്നതാണ് നിങ്ങൾക്കറിയോ? അവളുടെ തലമുടി ഷേവ് ചെയ്ത് ആ മുട്ടത്തലയിൽ കടുകെണ്ണ തടവി ചുണ്ണാമ്പ് കൊണ്ട് പുള്ളി തൊടു, എന്നിട്ട് കഴുത പുറത്ത് കയറ്റി നഗര പ്രദക്ഷിണം ചെയ്യും. രക്ഷപ്പെട്ട് കട്ട് പോട്ടിരിക്ക. കുത്തുന്നതിനുമ്പിതാത്തോ